നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഗുപ്ത സാമ്രാജ്യത്തെ പറ്റിയാണ്. അതിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത് കുമാരഗുപ്തനാണ്. ചന്ദ്രഗുപ്തൻ്റെയും ധ്രുവദേവിയുടെയും മകനായ കുമാരഗുപ്തൻ ഒന്നാമനാണ് തുടർന്ന് രാജാവായത്. അദ്ദേഹത്തെ മഹേന്ദ്രാദിത്യൻ എന്നും അറിയപ്പെടുന്നുണ്ട്. 415 മുതൽ 455 വരെയുള്ള കാലഘട്ടമാണ്. ഇദ്ദേഹമാണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്. ഏഷ്യയിലെ വിദ്യാമന്ദിരങ്ങളുടെ കൂട്ടത്തിലെ ചൂടാരത്നം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് നളന്ദയാണ്. നളന്ദയിലെ ബോധന മാധ്യമം സംസ്കൃതമായിരുന്നു. കുമാരഗുപ്തന് ശേഷം വന്നതാണ് സ്കന്ദഗുപ്തൻ. സ്കന്ദഗുപ്തനാണ് കുമാരഗുപ്തൻ്റെ പിൻഗാമി. 455 മുതൽ 467 വരെയുള്ള കാലഘട്ടം. ഇദ്ദേഹമാണ് ഗുപ്തവംശത്തിലെ ഒടുവിലത്തെ പ്രധാനിയായ രാജാവ്. AD 458 ഹൂണരുടെ ആക്രമണം സ്കന്ദഗുപ്തൻ എടുത്ത നടപടികളുടെ ഫലമായി പരാജയപ്പെട്ടു. കാശിക്കടുത്ത് ഭിതരി എന്ന സ്ഥലത്ത് ഒരു വിഷ്ണു സ്തംഭം സ്ഥാപിച്ച് സ്കന്ദഗുപ്തൻ തൻ്റെ സൈനിക സ്മരണകളുടെ വിജയം നിലനിർത്തിയിട്ടുണ്ട്. AD 455 അദ്ദേഹം സുദർശന അണക്കെട്ടിന് അറ്റകുറ്റപ്പണികൾ ചെയ്തതായി ഗിർനാറിൽ സ്കന്ദഗുപ്തൻ തന്നെ കുത്തിവെച്ച ഒരു സ്തംഭശാസനത്തിൽ ഉണ്ട്. AD 467 മുതൽ 477 വരെയുള്ള 10 വർഷത്തിനുള്ളിൽ പുരുഗുപ്തൻ, നരസിംഹഗുപ്തൻ, കുമാരഗുപ്തൻ രണ്ടാമൻ എന്നീ രാജാക്കന്മാർ ഗുപ്ത സാമ്രാജ്യം ഭരിച്ചു. ബുദ്ധഗുപ്തൻ, തഥാഗതഗുപ്തൻ, ബാലാദിത്യൻ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് ഗുപ്ത സാമ്രാജ്യം ക്ഷയിക്കുവാൻ തുടങ്ങി. AD 500 ഹൂണ നേതാവ് തോരമാണൻ ഗുപ്ത സാമ്രാജ്യത്തെ ആക്രമിച്ച് മാൾവയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു. തോരമാണൻ്റെ പിൻഗാമിയായ മിഹിരാകുലനെ AD 510 ബാലാദിത്യൻ പരാജിതനാക്കി. ഈ കാലഘട്ടത്തിൽ യശോവർമ്മൻ്റെ കീഴിൽ മാൾവയും മൗഖാരികളുടെ നേതൃത്വത്തിൽ കനൗജും രാഷ്ട്രീയ ശക്തികളായി ഉയർന്നു വന്നു. ഇതോടെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചു എന്ന് പറയാം. ഗുപ്ത സാമ്രാജ്യത്തെ ബ്രാഹ്മണരുടെ നാട് എന്ന് വിശേഷിപ്പിച്ചത് ഫാഹിയാനാണ്. ഗുപ്ത സദസ്സിലെ ഭാഷ സംസ്കൃതമായിരുന്നു. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ നാണയങ്ങൾ പുറപ്പെടുവിപ്പിച്ച രാജവംശം ഗുപ്ത രാജവംശമാണ്. വിക്രമാദിത്യന്റെ സദസ്യനായിരുന്ന കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം ഇത് മൂന്നും നാടകങ്ങളാണ്. രഘുവംശം, കുമാരസംഭവം, മേഘദൂതം ഇവ പദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള കൃതികൾ ഗുപ്തകാലത്താണ് രചിക്കപ്പെട്ടത്. കാളിദാസന്റെ മാസ്റ്റർ പീസാണ് അഭിജ്ഞാന ശാകുന്തളം. കാളിദാസന്റെ ആദ്യ പാട്ട് കൃതിയാണ് ഋതുസംഹാരം. ഇന്ത്യയുടെ ഷേക്സ്പിയർ, ഇന്ത്യൻ കവികളിലെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കാളിദാസനാണ്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശാഖദത്തനാണ് മുദ്രാരാക്ഷസവും ദേവീചന്ദ്രഗുപ്തവും രചിച്ചത്. ഗുപ്തകാലത്തെ മറ്റൊരു കൃതിയാണ് ശൂദ്രകന്റെ മൃച്ഛകടികം. പഞ്ചതന്ത്ര കഥകൾ എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് വിഷ്ണു ശർമ്മയാണ്. അമരസിംഹൻ രചിച്ച നിഘണ്ടുവാണ് അമരകോശം. ഇത് നാമാനുലിംഗ ശാസനമെന്നും അറിയപ്പെടുന്നുണ്ട്. ശബരന്റെ ഭാഷ്യം, ഈശ്വരകൃഷ്ണന്റെ സാഖ്യകാരിക, വാത്സ്യായനന്റെ ന്യായഭാഷ്യം എന്നീ തത്വശാസ്ത്ര കൃതികളും ബുദ്ധകാലത്തിന്റെ സംഭാവനയാണ്. പ്രസിദ്ധ പണ്ഡിതന്മാരും ബുദ്ധമത തത്വചിന്തകന്മാരുമായ ദിങ്നാഗൻ, ബുദ്ധഘോഷൻ, വസുബന്ധു, ആസംഗൻ മുതലായവർ ഇക്കാലത്ത് തങ്ങളുടെ കൃതികളാൽ ഇന്ത്യൻ തത്വശാസ്ത്രത്തെ സമ്പന്നമാക്കി എന്ന് പറയാം. ഇത്രയുമൊക്കെയാണ് ഗുപ്തകാലത്തെ പറ്റി പ്രധാനമായും പഠിക്കാനുള്ളത്. അടുത്തത് വർധനന്മാരുടെ സാമ്രാജ്യത്തെ പറ്റിയാണ് പറയാനുള്ളത്, വർധന ഡൈനാസ്റ്റി. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ വിവിധ പ്രദേശങ്ങൾ സാമന്തന്മാരുടെ നിയന്ത്രണങ്ങൾക്ക് കീഴിലായി. അവർ ഗുപ്ത സാമ്രാജ്യത്തെ തങ്ങൾക്കിടയിൽ പങ്കുവച്ചു. അവയിലൊന്നായിരുന്നു താനേശ്വർ ആസ്ഥാനമായി ഭരിച്ചിരുന്ന വർധനന്മാർ. ഒരു പുഷ്യഭൂതിയെയാണ് ഈ വംശത്തിൻ്റെ സ്ഥാപകനായി കണക്കാക്കുന്നത്. ബാണഭട്ടൻ്റെ ഹർഷചരിതം ആരംഭിക്കുന്നത് പ്രഭാകരവർധനൻ്റെ കാലം മുതൽക്കാണ്. പുഷ്യഭൂതിക്ക് ശേഷമുള്ള ഹർഷന്റെ മുൻഗാമികൾ
നരവർദ്ധനൻ, രാജ്യവർദ്ധനൻ, ആദിത്യവർദ്ധനൻ, പ്രഭാകരവർദ്ധനൻ, രാജ്യവർദ്ധനൻ എന്നിവരാണെന്ന് അനുമാനിക്കാൻ കഴിയുന്ന തെളിവുകളുണ്ട്. പുഷ്യഭൂതിയുടെ ഒരു അനന്തരഗാമിയായിരുന്ന ആദിത്യവർദ്ധനൻ ഗുപ്തരാജവംശത്തിൽ നിന്ന് ഒരു കന്യകയെ വിവാഹം കഴിച്ചു. ഈ വിവാഹത്തിൽ അദ്ദേഹത്തിനുണ്ടായ മകനാണ് പ്രഭാകരവർദ്ധനൻ. കൂനന്മാരായ മാനുകൾക്ക് ഒരു സിംഹം എന്ന് ബാണഭട്ടൻ വിശേഷിപ്പിക്കുന്ന പ്രഭാകരവർദ്ധനന് മൂന്ന് സന്താനങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യവർദ്ധനൻ, ഹർഷവർദ്ധനൻ എന്നീ പുത്രന്മാരും രാജ്യശ്രീ എന്ന ഒരു പുത്രിയും. കന്യാകുബ്ജത്തിലെ, അതായത് കനൗജിലെ രാജാവായ ഗ്രഹവർമ്മനാണ് രാജ്യശ്രീയെ വിവാഹം കഴിച്ചത്. താനേശ്വരനും കനൗജും ഈ വിധത്തിൽ സഖ്യം സ്ഥാപിച്ചപ്പോൾ ഇതിന് സമാന്തരമായി മാൾവയിലെ ദേവഗുപ്തനും ഗൗഡരാജാവായ ശശാങ്കനും ഒരു എതിർ സഖ്യം രൂപവത്കരിക്കുകയുണ്ടായി. ഗൗഡരാജാവ് എന്ന് പറഞ്ഞ വങ്കദേശത്തിലെ, അതായത് പശ്ചിമ മേഖലയിലെ രാജാവാണ്. മാൾവയുടെ ശത്രുവായ പ്രഭാകരവർദ്ധനൻ അകാലത്തിൽ അന്തരിച്ചപ്പോൾ ആ ദിവസം തന്നെ ദേവഗുപ്തൻ കന്യാകുബ്ജത്തിനെതിരെ പടനീക്കം നടത്തി ഗ്രഹവർമ്മനെ തോൽപ്പിച്ച് വധിക്കുകയും രാജ്യശ്രീയെ തടവിലാക്കുകയും ചെയ്തു. ഹൂണന്മാർക്കെതിരെ പടനീക്കം നടത്തുകയായിരുന്ന രാജ്യവർദ്ധനൻ തലസ്ഥാനത്ത് തിരിച്ചെത്തി. മാതാവിൻ്റെ സതി അനുഷ്ഠാനത്തിൽ മനം നൊന്ത് രാജ്യവർദ്ധനൻ രാജസ്ഥാനം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുവാൻ തയ്യാറായി. അപ്പോഴാണ് തൻ്റെ സഹോദരി വിധവയായ വിവരം അദ്ദേഹം അറിഞ്ഞത്. താനേശ്വരം ആക്രമിക്കുവാൻ കോപ്പുകൂട്ടിയ ദേവഗുപ്തനെ രാജ്യവർദ്ധനൻ യുദ്ധത്തിൽ വധിച്ചു. രാജ്യവർദ്ധനൻ തോൽപ്പിച്ച ദേവഗുപ്തന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ശശാങ്കനും ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ബോധഗയയിലെ ബോധി വൃക്ഷം മുറിച്ചു കളഞ്ഞത്. യുദ്ധപരാജയത്തിൽ നിരാശനായ ശശാങ്കൻ തുടർന്ന് ആസൂത്രണം ചെയ്ത ചതിയിലകപ്പെട്ട രാജ്യവർദ്ധനൻ കൊല്ലപ്പെട്ടു. തന്റെ പുത്രിയെ ദാനം ചെയ്യാമെന്ന് സത്യം ചെയ്ത് ശശാങ്കൻ രാജ്യവർദ്ധനനെ തന്റെ കൂടാരത്തിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് ഉദ്യാന വിരുന്നിനിടയിൽ ശശാങ്കന്റെ കിങ്കരന്മാർ രാജ്യവർദ്ധനനെ വധിക്കുകയുമാണ് ഉണ്ടായത്. ഈ സംഭവത്തെ തുടർന്ന് ശശാങ്കൻ താനേശ്വരവും കന്യാകുബ്ജവും കൈയടക്കി. കന്യാകുബ്ജത്തിലെ ജനങ്ങളെ പ്രീണിപ്പിക്കുവാൻ രാജ്യശ്രീയെ മോചിതയാക്കി. അവർ വിന്ധ്യാപർവ്വതത്തിലെ വനാന്തരങ്ങളിൽ അഭയം തേടി. രാജ്യവർദ്ധനന്റെ മരണശേഷം ഉടൻ തന്നെ ഹർഷൻ കാമരൂപത്തിലെ, അതായത് അസമിലെ രാജാവ് ഭാസ്കരവർമ്മനുമായി സഖ്യം ചെയ്തുകൊണ്ട് ശശാങ്കൻ തൻ്റെ രാജ്യം കാത്തുരക്ഷിക്കുവാൻ ഗൗഡദേശത്തേക്ക് മടങ്ങി. ഇനി പറയാനുള്ളത് ഹർഷവർദ്ധനെ പറ്റിയാണ്. മുസ്ലിം ആധിപത്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഉത്തരേന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹർഷവർദ്ധനൻ പുഷ്യഭൂതിയുടെ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ്. ഹർഷന്റെ ആസ്ഥാന കവിയായിരുന്ന ബാണഭട്ടൻ, യഥാർത്ഥ പേര് വിഷ്ണുഗോപൻ എന്നാണ്, അദ്ദേഹം രചിച്ച ഹർഷചരിതം, ഹർഷന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹ്യുയാൻ സാങ്ങിന്റെ വിവരണങ്ങൾ, സിയുകി എന്നിവയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. AD 606 മുതൽ 647 വരെ ഭരിച്ച ഹർഷൻ മറ്റ് സാമന്ത രാജാക്കന്മാരുടെ മേൽ അധികാരം ഉറപ്പിച്ചു. താനേശ്വരത്ത് നിന്ന് കനൗജിലേക്ക് തലസ്ഥാനം മാറ്റി. കനൗജിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഹർഷന്റെ സൈനിക നീക്കങ്ങൾക്ക് അനുകൂലമായി. സിംഹാസന ആരോഹണം നടത്തുമ്പോൾ ഹർഷൻ 14 വയസ്സ് തികഞ്ഞ ബാലൻ മാത്രമായിരുന്നു. തന്റെ സഹോദരിയെ രക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കർത്തവ്യം. വിന്ധ്യാവനത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരുന്ന രാജ്യശ്രീയെ രക്ഷിക്കുവാൻ ഹർഷന് കഴിഞ്ഞു. ഭാസ്കരവർമ്മന്റെയും മഗധത്തിലെ മാധവഗുപ്തന്റെയും സഹായത്തോടെ ഹർഷൻ ശശാങ്കനെ കനൗജിൽ നിന്ന് പുറത്താക്കി. തന്റെ പ്രധാന ശത്രുവായിരുന്ന ശശാങ്കനെ നശിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങളോടെയാണ് ഹർഷൻ ദിഗ്വിജയത്തിന് ആരംഭം കുറിച്ചതെന്ന് ബാണൻ പ്രസ്താവിക്കുന്നു. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ബാണൻ വ്യക്തമാക്കുന്നില്ല. ഹുയാൻ സാങ്ങും അതേക്കുറിച്ച് പരാമർശിക്കുന്നില്ല. എന്തായാലും AD 619 ശശാങ്കൻ അന്തരിച്ചതോടെ വൈരത്തിന് അന്ത്യമായെന്ന് നമുക്ക് കരുതാം. ഹർഷൻ കന്യാകുബ്ജത്തിലെ ഭരണം കൂടി ഏറ്റെടുത്തെന്നും ശിലാദിത്യൻ എന്ന ബിരുദം സ്വീകരിച്ചെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. AD 612 അദ്ദേഹം സമ്പൂർണമായ രാജപദവി സ്വീകരിക്കുകയും തലസ്ഥാനം കനൗജിലേക്ക് മാറ്റുകയും ചെയ്തത്.
നിരവധി പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച് സാമ്രാജ്യ വിപുലീകരണം നടത്തുവാൻ ഹർഷന് കഴിഞ്ഞു. എന്നാൽ തെക്കോട്ട് സൈനിക നീക്കം നടത്തിയ ഹർഷനെ നർമ്മദാ തീരത്ത് വെച്ച് പശ്ചിമ ചാലൂക്യ രാജാവ് പുലകേശി രണ്ടാമൻ പരാജയപ്പെടുത്തി. ഹർഷന്റെ തോൽവിയെക്കുറിച്ച് പുലകേശിയുടെ ഐഹോൾ ശാസനത്തിൽ വിവരിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്ര മുതൽ കത്യാവാർ വരെയും ജലന്ധർ വരെയും വ്യാപിച്ചു കിടന്ന ഹർഷ സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യത്തെക്കാൾ കുറച്ചുകൂടി വിപുലമായിരുന്നു എന്ന് പ്രൊഫസർ സത്യനാഥ് അയ്യർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒറീസയും നേപ്പാളും കച്ചും ഹർഷ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. ആദ്യകാലത്ത് ശിവഭക്തനായിരുന്ന ഹർഷൻ പിന്നീട് ബുദ്ധമത അനുയായിയായി മാറി. 5 വർഷത്തിൽ ഒരിക്കൽ വീതം അദ്ദേഹം പതിവായി പ്രയാഗിൽ വെച്ച്, ഇപ്പോൾ അലഹബാദിൽ, മത മഹാസമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയിരുന്നു. മഹായാന ബുദ്ധമതത്തിന്റെ വികസനത്തിനായി ഉദാരമായ സംഭാവനകൾ ഹർഷൻ നൽകി. നളന്ദ സർവകലാശാല അദ്ദേഹം പുതുക്കി പണിതു. സഹിഷ്ണുതയുള്ള മതനയമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. ബുദ്ധമതം സ്വീകരിച്ച ഇന്ത്യയിലെ മറ്റു രാജാക്കന്മാരെ പോലെ ഹർഷൻ ഒരു ഹിന്ദുവും കൂടിയായിരുന്നു. സ്വന്തം കൃതികളിൽ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ശിവനെയാണ്. ഹർഷന്റെ രാജസദസ്സിനെ അക്കാലത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ഒക്കെ കുറിച്ച് ഹ്യുവാൻസാങ് വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഹർഷന്റെ കാലത്ത് ശിക്ഷാ നിയമം കർശനമായിരുന്നു എന്ന് ഹ്യുവാൻസാങ് സൂചന നൽകുന്നുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ബുദ്ധമത സ്വാധീനത്താൽ ശിക്ഷാ നടപടികളിൽ ചില ഇളവുകൾ വരുത്തുകയുണ്ടായി. തീർത്ഥാടകരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹ്യുവാൻസാങ് ബീഹാറിലുള്ള ബുദ്ധമത സർവകലാശാലയായ നളന്ദയിൽ പഠിക്കുന്നതിനും ഇന്ത്യയിൽ നിന്ന് ബുദ്ധഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്നതിനുമാണ് വന്നത്. AD 629 ചൈനയിൽ നിന്ന് യാത്ര തിരിച്ച് ഇന്ത്യയിലെത്തിയ അദ്ദേഹം ദീർഘകാലത്തെ വാസത്തിന് ശേഷം AD 645 സ്വദേശത്തേക്ക് മടങ്ങിയത്. അനേക വർഷം ഹർഷന്റെ രാജസദസ്സിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് ഹർഷൻ ബുദ്ധമതത്തിന്റെ അഭ്യുദയകാംക്ഷിയായി മാറിയത്. ഹ്യുവാൻസാങ്ങിന്റെ ബഹുമാനാർത്ഥം ഹർഷൻ കനൗജിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടുകയുണ്ടായി. സംസ്കൃത സാഹിത്യത്തിൽ സമുന്നത സ്ഥാനമാണ് ഹർഷനുള്ളത്. രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദം എന്നിവ അദ്ദേഹം രചിച്ച നാടകത്രയമാണ്. ഒരു വ്യാകരണ കൃതിയും ബുദ്ധനെക്കുറിച്ചുള്ള 2 സ്തോത്രകൃതികളും കൂടി ഹർഷൻ രചിച്ചിട്ടുണ്ട്. അഷ്ടമഹാശ്രീ ചൈതന്യ സ്തോത്രവും സുപ്രഭാത സ്തോത്രവും. ബാണന്റെ ഹർഷചരിതവും കാദംബരിയും സംസ്കൃതത്തിലെ അമൂല്യ കൃതികളാണ്. പാർവതീപരിണയമാണ് ബാണന്റെ മറ്റൊരു മുഖ്യകൃതി. മയൂരശതകത്തിന്റെ കർത്താവായ മയൂരൻ, വാക്യപതിയെയും രചിച്ച ഭർതൃഹരി, സേതുബന്ധനത്തിന്റെ രചയിതാവായ മാഘൻ, ജാനകീകരണം എഴുതിയ കുമാരദാസൻ എന്നിവരും ഹർഷന്റെ പ്രോത്സാഹനം ലഭിച്ച പ്രതിഭാശാലികളാണ്. മാതംഗ ദിവാകരൻ എന്ന തത്വചിന്തകനും ധർമ്മകീർത്തി എന്ന താർക്കികനും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഹർഷൻ തന്റെ പേരിൽ ഒരു കാലഗണനാ സമ്പ്രദായവും തുടങ്ങിയിരുന്നു. ഹർഷവർഷം എന്നറിയപ്പെടുന്ന അതിന്റെ തുടക്കം AD 606 ആയിരുന്നു. ഹർഷന്റെ മരണശേഷവും കുറെ കാലം ഇത് ഉപയോഗത്തിലുണ്ടായിരുന്നു. പരാക്രമശാലിയായ സൈനിക മേധാവി, നീതിമാനായ ഭരണകർത്താവ്, മതത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വലിയൊരു രക്ഷാധികാരി എന്നീ നിലകളിലെ പ്രവർത്തനങ്ങളിലൂടെ അശോകൻ, സമുദ്രഗുപ്തൻ, കനിഷ്കൻ, വിക്രമാദിത്യൻ എന്നിവരെ അനുസ്മരിപ്പിക്കുന്ന ഈ രാജാവിനെ ഒരു യൂറോപ്യൻ ചരിത്രകാരൻ ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹർഷൻ AD 646 or 647 അന്തരിച്ചു എന്ന് കരുതുന്നു. തന്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. അതിനാൽ ഹർഷൻ അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ശിഥിലമായി. ചന്ദ്രഗുപ്ത മൗര്യനിൽ തുടങ്ങുന്ന സാമ്രാജ്യ സ്ഥാപകരും മഹാന്മാരുമായ പ്രാചീന ഇന്ത്യയിലെ ഭരണകർത്താക്കളുടെ പട്ടികയിലെ അവസാനത്തെ പേരാണ് ഹർഷവർദ്ധനൻ്റെത് എങ്കിലും ഇന്ത്യാ ചരിത്രത്തിൽ അദ്ദേഹത്തിന് മഹനീയ സ്ഥാനമാണുള്ളത്. 6ാം നൂറ്റാണ്ട് മുതൽ 9ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ അധികാരം സ്ഥാപിക്കുന്നതിനുള്ള മത്സരങ്ങളിൽ ഏർപ്പെട്ട 3 പ്രധാന രാഷ്ട്രീയ ശക്തികളാണ് ബദാമിയിലെ ചാലൂക്യർ, കാഞ്ചിയിലെ പല്ലവന്മാർ, മധുരയിലെ പാണ്ഡ്യർ എന്നിവർ. ഇവരിൽ ചാലൂക്യരുടെ ശക്തി 8ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ക്ഷയിച്ചു എന്ന് പറയാം. മാന്യഖേദം ആസ്ഥാനമായി രാഷ്ട്രകൂടർ ഒരു പ്രമുഖ ശക്തിയായി ഉയർന്നു വന്നു. ബദാമിലെ
പ്രധാന ശാഖ കൂടാതെ ചാലൂക്യ വംശത്തിന്റെ വേറെ രണ്ട് ശാഖകൾ വേങ്ങിയും കല്യാണിയും ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നു. ജയസിംഹനാണ് ഈ വംശത്തിന്റെ സ്ഥാപകൻ. വാദാബിയിലെ ചാലൂക്യർ അഥവാ ആദ്യകാല ചാലൂക്യരെ പറ്റിയാണ് പറയുന്നത്. കർണാടകത്തിലെ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ് ഈ ചാലൂക്യരുടെ ഭരണകാലം. നർമ്മദയ്ക്കും കാവേരിക്കും ഇടയിലുള്ള പ്രദേശത്തിന്റെ നിയന്ത്രണം സ്വന്തമാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ രാജവംശമാണ് ചാലൂക്യർ. വടക്കേ ഇന്ത്യയിൽ നിന്ന് ഡെക്കാനിൽ ആധിപത്യം സ്ഥാപിച്ച രജപുത്ര വംശക്കാരാണ് ചാലൂക്യർ എന്നാണ് ഐതിഹ്യം. ഈ വംശത്തിലെ ആദ്യത്തെ പ്രമുഖ ഭരണാധികാരി പുലകേശി ഒന്നാമനായിരുന്നു. 543 മുതൽ 560 വരെയുള്ള കാലഘട്ടം. ഏടെ 543 അദ്ദേഹം വാദാബിക്ക്, അതായത് ബദാമി അടുത്തുള്ള കുന്നിന്മേലിൽ ഒരു കോട്ട കെട്ടി ആ പ്രദേശം ചാലൂക്യ ശക്തിയുടെ ആസ്ഥാനമാക്കി മാറ്റുകയുണ്ടായി. അങ്ങനെ ആ രാജവംശം വാദാബിയിലെ ചാലൂക്യരായി മാറി. പുലകേശി ഒന്നാമന്റെ പിൻഗാമിയായത് കീർത്തിവർമ്മനാണ്. ഇദ്ദേഹത്തിന്റെ കാലത്ത് ചാലൂക്യ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിച്ചു. കീർത്തിവർമ്മൻ അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പുലകേശിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. ചിറ്റപ്പനായ മംഗളേശൻ അത് കാരണം റീജന്റായി. പുലകേശിക്ക് പ്രായം തികഞ്ഞപ്പോൾ അധികാരം കൈമാറുവാൻ മംഗളേശൻ വൈമുഖ്യം കാണിച്ചതിനാൽ അധികാരം പിടിച്ചെടുക്കുന്നതിനായി അദ്ദേഹത്തെ പുലകേശി വധിക്കുകയുണ്ടായി. ഇനി പുലകേശി രണ്ടാമന്റെ കാലഘട്ടമാണ്, 609 മുതൽ 642 വരെയുള്ള കാലഘട്ടം. വാദാബിയിലെ ചാലൂക്യരിൽ ഏറ്റവും പ്രതാപശാലിയായ രാജാവായിരുന്നു പുലകേശി രണ്ടാമൻ. കിരീടധാരണത്തിന് മുമ്പ് ഇദ്ദേഹം എരേയ എന്ന് അറിയപ്പെട്ടിരുന്നു. ജൈനകവിയായ രവികീർത്തി എഴുതിയ ഐഹോൾ ശാസനത്തിൽ നിന്ന് ഈ രാജാവിനെ കുറിച്ചുള്ള പല വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. തെക്കൻ കർണാടകം, മൈസൂർ, ലാഡം, ഗുജറാത്തിന് കിഴക്ക് തെക്കുള്ള പ്രദേശം, മാൾവം, ഗുർജാരം എന്നീ പ്രദേശങ്ങൾ കീഴടക്കിയ ഈ രാജാവിന്റെ ഏറ്റവും മികച്ച വിജയം ഹർഷനെ നർമ്മദാ തീരത്ത് യുദ്ധത്തിൽ തോൽപ്പിച്ചതാണ്. പുലകേശി രണ്ടാമൻ പല്ലവരുമായി യുദ്ധം ചെയ്ത് AD 611 വേങ്ങി കൈവശപ്പെടുത്തുകയും തന്റെ സഹോദരനായ കുംജ വിഷ്ണുവർദ്ധനെ അവിടുത്തെ ഭരണാധികാരിയായി നിയമിക്കുകയും ചെയ്തു. കുബ്ജ വിഷ്ണുവർദ്ധനെ അവിടുത്തെ ഭരണാധികാരിയാക്കി. വിഷ്ണുവർദ്ധനന്റെ വംശമാണ് പിന്നീട് കിഴക്കേ ചാലൂക്യർ എന്ന പേരിൽ സ്വതന്ത്ര ശാഖയായി വളർന്നത്. ഇനിയും ഉണ്ട് ഇവരെ പറ്റി ഒരുപാട് വിവരങ്ങൾ പറയാനായിട്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പറഞ്ഞുകൊണ്ടിരുന്നത് ചാലൂക്യരെ പറ്റിയായിരുന്നു. അതിൽ പുലകേശി രണ്ടാമന്റെ കാലഘട്ടം, 609 മുതൽ 642 വരെയുള്ള കാലഘട്ടം. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ വാദാബി കീഴടക്കുകയും പുലകേശി രണ്ടാമൻ യുദ്ധത്തിൽ മരിക്കുകയും ചെയ്തു. പുലകേശിയുടെ മകൻ വിക്രമാദിത്യൻ വാദാബിയെ മോചിപ്പിക്കുകയും പല്ലവ തലസ്ഥാനമായ കാഞ്ചിയിലേക്ക് നീങ്ങി ആ നഗരം കീഴടക്കുകയും ചെയ്തു. വിക്രമാദിത്യന്റെ പിൻഗാമികൾ യഥാക്രമം വിനയാദിത്യൻ, വിജയാദിത്യൻ, വിക്രമാദിത്യൻ രണ്ടാമൻ എന്നിവരാണ്. ഇവരുടെ കാലത്തും പല്ലവന്മാരുമായുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ക്രമേണ ചാലൂക്യ രാജവംശം ദുർബലമായി. അവസാനത്തെ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമനെ തോൽപ്പിച്ചുകൊണ്ട് ദന്തി ദുർഗൻ രാഷ്ട്രകൂട സാമ്രാജ്യത്തിന് അടിത്തറ പാകി. വിക്രമാദിത്യന്റെ കാലഘട്ടം 654 മുതൽ 681 വരെയായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമികളായിരുന്നു വിനയാദിത്യൻ 681 മുതൽ 696 വരെ, പിന്നീട് വിജയാദിത്യൻ 696 മുതൽ 734, വിക്രമാദിത്യൻ രണ്ടാമൻ 734 മുതൽ 745 വരെ, അവസാനത്തെ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമൻ 754 മുതൽ 55 വരെയുള്ള വർഷങ്ങളായിരുന്നു. അജന്ത എല്ലോറ ഗുഹകളിലെ ചുമർ ചിത്രങ്ങളിൽ ചിലത് ചാലൂക്യകാലത്തേതാണ്. ചാലൂക്യകാലത്തെ വാസ്തുശില്പത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഐഹോൾ, വാദാബി, പട്ടടക്കൽ എന്നീ സ്ഥലങ്ങളിലെ ശിലാക്ഷേത്രങ്ങൾ. ഇക്കാലത്തെ ക്ഷേത്ര നിർമ്മാണ രീതി ചാലൂക്യൻ രീതി എന്ന് അറിയപ്പെടുന്നു. കർണാടകത്തിൽ മലപ്രഭ നദീതീരത്ത് 100+ ക്ഷേത്രങ്ങൾ ചാലൂക്യർ നിർമ്മിച്ചിട്ടുണ്ട്. ചാലൂക്യ ക്ഷേത്രങ്ങളിൽ പ്രധാനം സംഗമേശ്വര ക്ഷേത്രം, വിരൂപാക്ഷ ക്ഷേത്രം, മല്ലികാർജുന ക്ഷേത്രം എന്നിവയാണ്. ഒടുവിലത്തെ രണ്ടെണ്ണം വിക്രമാദിത്യൻ രണ്ടാമൻ
കാഞ്ചീപുരം കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്ക് അദ്ദേഹത്തിൻ്റെ രാജ്ഞിമാർ നിർമ്മിച്ചതാണ്. വിഷ്ണുവർദ്ധനനാണ് ഈ വംശത്തിൻ്റെ സ്ഥാപകൻ. ഏതാണ്? വേങ്ങിയിലെ കിഴക്കേ ചാലൂക്യന്മാരാണ്, അവരെ പറ്റിയാണ് പറയുന്നത്. വിഷ്ണുവർദ്ധനനാണ് ഈ ഒരു വംശത്തിൻ്റെ സ്ഥാപകനായി കരുതപ്പെടുന്നത്. രാഷ്ട്രകൂട വംശത്തിലെ കൃഷ്ണൻ രണ്ടാമനെ വധിച്ച ചാലൂക്യ രാജാവാണ് വിക്രമാദിത്യൻ മൂന്നാമൻ, 849 മുതൽ 892 വരെ. ഭീമൻ ഒന്നാമൻ്റെ കാലത്ത് രാഷ്ട്രകൂടലെ വേങ്ങിയിൽ നിന്ന് പൂർണ്ണമായി തുരത്തി. ഭീമൻ്റെ മരണശേഷം വേങ്ങി രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഈ സാഹചര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ചോളരാജാവായ രാജരാജൻ കിഴക്കേ ചാലൂക്യരുടെ രാജ്യം കീഴടക്കി. തുടർന്ന് കിഴക്കേ ചാലൂക്യരും ചോളരും തമ്മിൽ വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതിൻ്റെ ഫലമായി ചോള ചാലൂക്യ വംശം എന്ന പേരിൽ ഒരു പുതിയ രാജവംശം നിലവിൽ വന്നു. കുലോത്തുംഗൻ ഒന്നാമനായിരുന്നു ഈ വംശത്തിലെ ആദ്യത്തെ രാജാവ്. കല്യാണിലെ പിൽക്കാല ചാലൂക്യന്മാർ അഥവാ പടിഞ്ഞാറ ചാലൂക്യന്മാരെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞത് വേങ്ങിയിലുള്ള കിഴക്കേ ചാലൂക്യന്മാരെ പറ്റിയായിരുന്നു. ചാലൂക്യ മേധാവിയായ തൈലൻ 973 രാഷ്ട്രകൂട രാജാവായ കർക്കൻ രണ്ടാമനെ തോൽപ്പിച്ച് ചാലൂക്യ വംശം സ്ഥാപിച്ചു. എവിടെയായിരുന്നു? പിൽക്കാല ചാലൂക്യന്മാർ അല്ലെങ്കിൽ പടിഞ്ഞാറ ചാലൂക്യന്മാരാണ്. തൈലൻ കുറേ കാലം മാന്യഖേദ അല്ലെങ്കിൽ മാൻഖേഡ് തലസ്ഥാനമാക്കി തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. നർമ്മദയ്ക്കും തുംഗഭദ്രയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശം അദ്ദേഹം തൻ്റെ കീഴിൽ കൊണ്ടുവന്നു. തൈലൻ്റെ പിൻഗാമി സത്യാശ്രയനായിരുന്നു 997 മുതൽ 1008 വരെയുള്ള കാലഘട്ടം. ചാലൂക്യന്മാരും ചോളന്മാരും തമ്മിലുള്ള സംഘട്ടനം ആരംഭിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. വിക്രമാദിത്യൻ അഞ്ചാമൻ 1008 മുതൽ 1015 വരെ, ജയസിംഹൻ രണ്ടാമൻ 1015 മുതൽ 42 വരെ, ഇവരുടെ കാലത്തും ഈ യുദ്ധം തുടർന്നു പോന്നു. ചാലൂക്യന്മാരുടെ കൂട്ടത്തിലെ പ്രശസ്തനായ ഒരു രാജാവാണ് ആഹവമല്ലൻ എന്ന പേരിൽ അറിയപ്പെട്ട സോമേശ്വരൻ ഒന്നാമൻ. 1042 മുതൽ 1068 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹം മാന്യഖേദയിൽ നിന്ന് തൻ്റെ തലസ്ഥാനം കല്യാണിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന നേട്ടം മാൾവയിലെ ഭോജരാജാവിനെ തോൽപ്പിച്ചതാണ്. കൃഷ്ണാ നദീതീരത്തുള്ള കൊപ്പം എന്ന സ്ഥലത്ത് വെച്ച് ചാലൂക്യരും ചോളരും തമ്മിൽ നടന്ന ഉഗ്രമായ ഒരു യുദ്ധത്തിൽ ചോളരാജാവ് രാജാധിരാജൻ വധിക്കപ്പെട്ടു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ രാജേന്ദ്രൻ രണ്ടാമൻ യുദ്ധം തുടർന്ന് ചാലൂക്യരെ തോൽപ്പിച്ചു. വീരരാജേന്ദ്രൻ ചാലൂക്യ രാജാവ് സോമേശ്വരനെതിരെ പല പടനീക്കങ്ങളും നടത്തി. 1066 തുംഗഭദ്രയുടെ തീരത്ത് നടന്ന യുദ്ധത്തിൽ സോമേശ്വരൻ തോൽപ്പിക്കപ്പെട്ടു. ചോള സൈന്യവുമായി നിശ്ചയിച്ചിരുന്ന യുദ്ധത്തിന് ചാലൂക്യ സേന എത്തിച്ചേരാത്തതിനാൽ ചോളരാജാവ് വീരരാജേന്ദ്രൻ തുംഗഭദ്ര നദീതീരത്ത് ഒരു വിജയസ്തംഭം നാട്ടി തൻ്റെ ആധിപത്യം പ്രഖ്യാപിച്ചു. ഇതിൽ നിന്നുണ്ടായ അപമാനം സഹിക്കാനാവാതെ സോമേശ്വരൻ തുംഗഭദ്ര നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. തുടർന്ന് സോമേശ്വരൻ രണ്ടാമൻ രാജാവായി. 1076 സോമേശ്വരനെ തടവുകാരനാക്കി വിക്രമാദിത്യൻ ചാലൂക്യ രാജ്യത്തിൻ്റെ ഭരണാധികാരം ഏറ്റു. വിക്രമാദിത്യൻ ആറാമനെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. പിൽക്കാല ചാലൂക്യരിൽ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നത് വിക്രമാദിത്യൻ ആറാമനാണ്. ഹൊയ്സാല രാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് വിക്രമാദിത്യൻ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു. വേങ്ങി ആക്രമിച്ച് കുലോത്തുങ്ങൻ്റെ നേതൃത്വത്തിലുള്ള ചോളശക്തിക്ക് ക്ഷതമേൽപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. വിക്രമാദിത്യൻ്റെ ജീവിതത്തെയും നേട്ടങ്ങളെയും പ്രകീർത്തിക്കുന്ന വിക്രമാംഗ ദേവചരിതം രചിച്ചത് അദ്ദേഹത്തിൻ്റെ സഹസ്യനായിരുന്ന ബിൽഹണനാണ്. ഹൈന്ദവ നിയമങ്ങളെ പറ്റിയൊരു ആധികാരിക ഗ്രന്ഥമായി കരുതിപ്പോരുന്ന മിതാക്ഷരത്തിൻ്റെ കർത്താവായ വിജ്ഞാനീശ്വരൻ വിക്രമാദിത്യൻ്റെ സദസ്യനായിരുന്ന മറ്റൊരു പണ്ഡിതനാണ്. വിക്രമാദിത്യൻ ആറാമൻ്റെ പിൻഗാമിയായ സോമേശ്വരൻ മൂന്നാമൻ രചിച്ച സംസ്കൃത ഗ്രന്ഥമാണ് മാനസോല്ലാസം. ജഗദേകമല്ലൻ, തൈലൻ മൂന്നാമൻ, ജഗദേകമല്ലൻ, സോമേശ്വരൻ നാലാമൻ എന്നിവരാണ് കല്യാണിലെ ഒടുവിലത്തെ ചാലൂക്യ രാജാക്കന്മാർ.
ദേവഗിരിയിലെ യാദവന്മാരും വാറങ്കലിലെ കാകതീയരും ചാലൂക്യരാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങൾ കീഴടക്കിയതോടെ ചാലൂക്യ സാമ്രാജ്യം നാമാവശേഷമായി മാറി. പിന്നീട് പല്ലവരെ പറ്റിയാണ് പറയാനുള്ളത്. പല്ലവ വംശത്തിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് സിംഹവിഷ്ണുവാണ്. 560 മുതൽ 580 വരെയുള്ള കാലഘട്ടം. ഈ രാജാവിന്റെ കാലത്ത് പല്ലവ രാജ്യം ചെന്നൈ മുതൽ കാവേരി വരെ നീണ്ടുകിടന്നിരുന്നു. സുപ്രസിദ്ധ കവിയായിരുന്ന ഭാരവി ഇക്കാലത്ത് കാഞ്ചി സന്ദർശിച്ചു. സിംഹവിഷ്ണു വൈഷ്ണവ മതത്തിന്റെ പ്രചാരകനായിരുന്നു. പല്ലവ വംശത്തിലെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. ഇദ്ദേഹത്തിന്റെ കാലത്ത് ചാലൂക്യ രാജാവായ പുലകേശി രണ്ടാമൻ പല്ലവ രാജ്യം ആക്രമിച്ച് വേങ്ങി കൈവശപ്പെടുത്തിയിരുന്നു. ആദ്യമൊരു ജൈനമത വിശ്വാസിയായിരുന്ന മഹേന്ദ്രവർമ്മൻ പിൽക്കാലത്ത് ശൈവമതം സ്വീകരിച്ചു. നായനാർമാർ എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ച 63 ശൈവ സിദ്ധന്മാരിൽ രണ്ടു പേരായ അപ്പരും സമ്പന്തരും ഇക്കാലത്താണ് ജീവിച്ചിരുന്നത്. ദക്ഷിണേന്ത്യയിലെ സമകാലിക മതപ്രവർത്തനങ്ങളെ വിവരിക്കുന്ന മത്തവിലാസ പ്രഹസനം ഇദ്ദേഹമാണ് രചിച്ചത്. പാറ തുരന്നുണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ വിപുലമായ രീതിയിൽ പണികഴിപ്പിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രാജാവെന്ന നിലയിലും മഹേന്ദ്രവർമ്മൻ ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. വിവിധ രംഗങ്ങളിലുള്ള തന്റെ കഴിവുകൾ പരിഗണിച്ച് മഹേന്ദ്രവർമ്മൻ സ്വീകരിച്ച ബിരുദമാണ് വിചിത്രചിത്തൻ. ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരെ പല പ്രാവശ്യം തുടർച്ചയായ യുദ്ധത്തിൽ തോൽപ്പിച്ച നരസിംഹവർമ്മനാണ് പല്ലവ വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ്. 630 മുതൽ 668 വരെയുള്ള കാലഘട്ടം. നരസിംഹവർമ്മൻ ഒരു വലിയ സൈന്യവുമായി ചാലൂക്യ തലസ്ഥാനമായ ബദാമിയിൽ കടന്ന് ആ നഗരത്തിന് സാരമായ കേടുപാടുകൾ വരുത്തി. ഈ വിജയത്തെ തുടർന്ന് നരസിംഹവർമ്മൻ വാതാപികൊണ്ടനെന്നും മഹാമല്ലനെന്നുമുള്ള ബിരുദങ്ങൾ സ്വീകരിച്ചു. തന്റെ സ്നേഹിതനും ശ്രീലങ്കയിലെ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസിതനുമായ മേഘവർണ്ണന് സിംഹാസനം തിരികെ കിട്ടുന്നതിന് സഹായിക്കുന്നതിനു വേണ്ടി അദ്ദേഹം തന്റെ നാവികസേനയെ രണ്ടു പ്രാവശ്യം ശ്രീലങ്കയിലേക്ക് അയച്ചു. മഹേന്ദ്രവർമ്മനും നരസിംഹവർമ്മനും സാംസ്കാരിക രംഗത്ത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. ദക്ഷിണേന്ത്യൻ ശില്പകലയുടെ പ്രധാന കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധിയാർജിച്ച മഹാബലിപുരം ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ചൈനീസ് സഞ്ചാരിയായ ഹ്യുയാൻസാങ് കാഞ്ചി സന്ദർശിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ശൈവ സിദ്ധന്മാരായ അപ്പർ, സമ്പന്ധർ, സുന്ദരൻ എന്നീ നായനാർമാരെ ഇദ്ദേഹം ഉദാരമായി പ്രോത്സാഹിപ്പിച്ചു. മഹേന്ദ്രവർമ്മൻ രണ്ടാമനും പരമേശ്വരവർമ്മനുമായിരുന്നു നരസിംഹവർമ്മന്റെ പിൻഗാമികൾ. തികഞ്ഞ ജൈനമത വിശ്വാസിയായിരുന്ന പരമേശ്വരവർമ്മനാണ് മഹാബലിപുരത്ത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഗണേശ്വര ക്ഷേത്രം സ്ഥാപിച്ചത്. രാജസിംഹൻ എന്ന അപരനാമത്തിലും അറിയപ്പെട്ട നരസിംഹവർമ്മൻ രണ്ടാമനാണ് പിന്നീട് രാജാവായത്. ഇദ്ദേഹം പണികഴിപ്പിച്ച ക്ഷേത്രങ്ങളിൽ പ്രധാനം കാഞ്ചിയിലെ കൈലാസനാഥ ക്ഷേത്രവും മഹാബലിപുരത്തെ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവുമാണ്. 700 മുതൽ 728 വരെയായിരുന്നു നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലഘട്ടം. ദണ്ഡി എന്ന സംസ്കൃത പണ്ഡിതൻ നരസിംഹവർമ്മൻ രണ്ടാമന്റെ സദസ്യനായിരുന്നു. കാഞ്ചിയിലെ വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രം പണികഴിപ്പിച്ചത് പരമേശ്വരവർമ്മൻ രണ്ടാമനാണ്. 4000 പ്രബന്ധം എന്ന വൈഷ്ണവ ഭക്തി ഗാനങ്ങളുടെ സമാഹാരം ഇദ്ദേഹമാണ് രചിച്ചത്. ദന്തിവർമ്മൻ, നന്ദിവർമ്മൻ രണ്ടാമൻ, നൃപതുംവർമ്മൻ, അപരാജിതൻ, കമ്പവർമ്മൻ എന്നിവരാണ് പിൽക്കാല പല്ലവരാജാക്കന്മാർ. പല്ലവരാജ്യം ക്ഷയിക്കുവാനുള്ള കാരണം ചോളന്മാരുടെ ഉയർച്ചയാണ്. പല്ലവന്മാരുടെ കാലത്ത് അവരുടെ തലസ്ഥാനമായിരുന്ന കാഞ്ചി ഒരു ഉന്നത വിദ്യാകേന്ദ്രം എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ചു. പല്ലവകാലത്ത് 4 ശില്പകലാരീതികൾ, മഹേന്ദ്ര രീതി, മാമല്ല രീതി, രാജസിംഹ രീതി, അപരാജിത രീതി എന്നിവ രൂപം കൊണ്ടു. മാമല്ല രീതിയുടെ വിശിഷ്ട ദൃഷ്ടാന്തങ്ങളാണ് മഹാബലിപുരത്തെ പാറ തുരന്നുണ്ടാക്കിയ ക്ഷേത്രങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനം പഞ്ചപാണ്ഡവ രഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 എണ്ണമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കല്ലുകെട്ടി പടുത്തുണ്ടാക്കിയ ക്ഷേത്രങ്ങളെയാണ് മാമല്ല രീതി പ്രതിനിധാനം ചെയ്യുന്നത്. രാജസിംഹൻ നിർമ്മിച്ച മഹാബലിപുരം കടൽത്തീരത്തുള്ള ക്ഷേത്രവും ഷോർ ടെമ്പിൾ, കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രവും ഈ രീതിയിലുള്ളവയാണ്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയായ ഗോപുരം ഇക്കാലത്താണ് പ്രചാരത്തിൽ വന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള മഹാബലിപുരത്തെ, മാമല്ലപുരത്തെ
പ്രശസ്തമായ ശില്പങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അർജുനന്റെ തപസ്, ഗംഗയുടെ പതനം തുടങ്ങിയവ. വരാഹ ഗുഹാക്ഷേത്രവും മഹാബലി തുരുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണന്റെ വംശവുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന ദേവഗിരിയിലെ യാദവന്മാർ ആദ്യകാലത്ത് കല്യാണിലെ ചാലൂക്യന്മാരുടെ സാമന്തന്മാരായിരുന്നു. ദേവഗിരിയായിരുന്നു അവരുടെ തലസ്ഥാനം. ഇപ്പോൾ അത് മഹാരാഷ്ട്രയിലെ ദൗലത്താബാദാണ്. യാദവർ ഡെക്കാനിൽ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായിരുന്ന കാലഘട്ടം 11-ാം ശതാബ്ദം മുതൽ 14-ാം ശതാബ്ദം വരെയാണ്. അവരുടെ ആധിപത്യത്തിൻ കീഴിൽ നാസിക് മുതൽ ദേവഗിരി വരെയുള്ള പ്രദേശം ഉൾപ്പെട്ടിരുന്നു. ഭില്ലമനാണ് യാദവ വംശത്തിന്റെ സ്ഥാപകൻ. ഇദ്ദേഹം സോമശേഖരൻ 4-ാമന്റെ സാമന്തനായിരുന്നു. ചാലൂക്യരുടെ അധപതനത്തെ തുടർന്നുള്ള അനുകൂല സാഹചര്യം മുതലെടുത്ത് ഭില്ലമൻ കൃഷ്ണാതീരം വരെയുള്ള പ്രദേശങ്ങൾ കീഴടക്കി. തലസ്ഥാന നഗരിയായ ദേവഗിരി നിർമ്മിച്ചതും ഭില്ലമനാണ്. ഹൊയ്സാല രാജാവായ ബല്ലാളനുമായി നടന്ന യുദ്ധത്തിൽ ഭില്ലമൻ കൊല്ലപ്പെട്ടു. ജയജ്യോതി, സിംഹനൻ, കൃഷ്ണൻ, മഹാദേവൻ എന്നിവർ തുടർന്ന് രാജാക്കന്മാരായി മാറി. സംഗീതത്തെ സംബന്ധിച്ച് രചിക്കപ്പെട്ട സംഗീതരത്നാകരം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ സാരംഗധരൻ സിംഹനന്റെ മുഖ്യ സജീവന്റെ പുത്രനായിരുന്നു. ഏറ്റവും മഹാനായ യാദവ രാജാവായി കണക്കാക്കപ്പെടുന്നത് സിംഹനനാണ്. രാമചന്ദ്രന്റെ കാലത്ത് യാദവർ ഒരു മികച്ച രാഷ്ട്രീയ ശക്തിയായി തീർന്നു. ഇദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന ഹേമാദ്രി ധർമ്മശാസ്ത്രങ്ങളെ അവലംബിച്ച് പല കൃതികളും രചിച്ചു. മഹാരാഷ്ട്രയിലെ ഒരു സിദ്ധനായിരുന്ന ജ്ഞാനേശ്വരൻ ഇക്കാലത്താണ് ജീവിച്ചിരുന്നത്. ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി രാമചന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തന്റെ മേൽക്കോയ്മ അംഗീകരിക്കുവാൻ നിർബന്ധിതനാക്കി. രാമചന്ദ്രന്റെ പുത്രനും പിൻഗാമിയുമായ ശങ്കരൻ കപ്പം കൊടുക്കുവാൻ വിസമ്മതിച്ചതിനാൽ അലാവുദ്ദീൻ ദേവഗിരി ആക്രമിച്ച് ശങ്കരനെ വധിച്ചു. രാമചന്ദ്രന്റെ മരുമകനായ ഹരപാലൻ 1316 ലഹളയ്ക്ക് ഒരുമ്പെട്ടു. ഖിൽജി സേനാനായകനായ മുബാറക് ഷാ 1318 ഖരവാലനെ തടവുകാരനായി പിടിക്കുകയും വധിക്കുകയും ചെയ്തതോടെ യാദവരുടെ വംശം അസ്തമിച്ചു. 12-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഡെക്കാനിൽ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായിരുന്ന വംശമാണ് വാറംഗലിലെ കാകതീയർ. ഇവരുടെ ആദ്യകാല തലസ്ഥാനം അനുപകൊണ്ടയായിരുന്നു. പിന്നീട് വാറംഗൽ ആസ്ഥാനമായി. കാകതീയരെ പറ്റിയും പിന്നീടുള്ള ദ്വാരസമുദ്രത്തിലെ ഹൊയ്സാലന്മാർ, ചോള സാമ്രാജ്യം, അതുപോലെ തന്നെ പാണ്ഡ്യന്മാർ, ഇവരെ പറ്റിയൊക്കെയാണ് ഇനി സൗത്ത് ഇന്ത്യയിലെ ഹിസ്റ്ററിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. അതിനുശേഷം നമുക്ക് മെഡീവൽ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യാം. വാറംഗലിലെ കാകതീയർ 12-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഡെക്കാനിൽ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായിരുന്ന വംശമാണ് വാറംഗലിലെ കാകതീയർ. ഇവരുടെ ആദ്യകാല തലസ്ഥാനം അനുപകൊണ്ടയായിരുന്നു. പിന്നീട് വാറംഗൽ ആസ്ഥാനമായി മാറി. ഗോദാവരിക്കും കൃഷ്ണയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശമാണ് കാകതീയ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത്. കല്യാണിയിലെ ചാലൂക്യന്മാരുടെ സാമന്തന്മാരായിട്ടാണ് കാകതീയർ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. ചാലൂക്യ രാജാവായ വിക്രമാദിത്യൻ 4-ാമന്റെ സാമന്തനായിരുന്ന ബദനാണ് കാകതീയ വംശത്തിലെ ആദ്യത്തെ രാജാവ്. ചാലൂക്യ ചോളശക്തികളുമായി യുദ്ധം ചെയ്ത് അവർ തങ്ങളുടെ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു. പ്രതാപരുദ്രൻ 1-ാമൻ 1162 മുതൽ 1185 വരെയുള്ള കാലഘട്ടം കാകതീയ വംശത്തിലെ ആദ്യകാല രാജാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വാറംഗൽ നഗരം നിർമ്മിച്ച് അതിനെ കാകതീയരുടെ തലസ്ഥാനമാക്കിയത് ഇദ്ദേഹമാണ്. പ്രതാപരുദ്രന്റെ പ്രോത്സാഹനം ലഭിച്ച പണ്ഡിതനാണ് സോമനാഥൻ. പ്രതാപരുദ്രൻ സംസ്കൃതത്തിലും തെലുങ്കിലും ഒരു നീതിസാരം രചിച്ചിട്ടുണ്ട്. കാകതീയ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവ് ഗണപതിയാണ്. 1199 മുതൽ 1261 വരെ അയൽ രാജ്യങ്ങളുമായി നിരന്തര സമരം ചെയ്ത് ഇദ്ദേഹം കാകതീയ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു. സാഹിത്യത്തിന്റെ പ്രോത്സാഹനത്തിലും ക്ഷേത്ര നിർമ്മാണത്തിലും തൽപരനായിരുന്ന ഇദ്ദേഹം വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കച്ചവടക്കാർക്ക് പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുവാൻ മോട്ടപ്പള്ളി സ്തംഭശാസനം പുറപ്പെടുവിപ്പിച്ചു. ഗണപതിയുടെ പിൻഗാമി മകൾ രുദ്രാംബയായിരുന്നു. 1261 മുതൽ 71 വരെയുള്ള കാലഘട്ടം രുദ്രാംബയുടെ പുത്രൻ പ്രതാപരുദ്രദേവൻ യാദവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ഇക്കാലത്തെ ഒരു പ്രധാന സംഭവമാണ്. വെനീസിൽ നിന്നുള്ള സഞ്ചാരിയായ മാർക്കോ പോളോ
രുദ്രാംബയുടെ ഭരണ നേട്ടങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട്. രുദ്രാംബയെ തുടർന്ന് പിൻഗാമിയായ പ്രതാപരുദ്രദേവനെ അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകനായ മാലിക് കഫൂർ 1309 യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഡൽഹി സുൽത്താന്റെ ആധിപത്യം അംഗീകരിപ്പിക്കുകയും ചെയ്തു. 1318 ഖുസ്രു ഖാനും 1321 ഉലൂഖ് ഖാനും വാറങ്കൽ ആക്രമിച്ച് പ്രതാപരുദ്രദേവനെ കീഴടക്കുകയുണ്ടായി. 1327 മുഹമ്മദ് തുഗ്ലക് വാറങ്കലിനെ തൻ്റെ സാമ്രാജ്യത്തിൽ ലയിപ്പിച്ചു. പ്രതാപരുദ്രദേവന്റെ പിൻഗാമിയായ കൃഷ്ണൻ കാകതീയ രാജ്യത്തെ ഡൽഹി സുൽത്താനിൽ നിന്ന് സ്വതന്ത്രമാക്കിയെങ്കിലും ബാമിനി രാജാവായ അഹമ്മദ് ഷാ 1424 ഈ രാജ്യം വീണ്ടും കീഴടക്കി. ആദ്യകാലത്തിൽ മൈസൂറിലെ ഒരു ചെറിയ പ്രദേശത്തു മാത്രം ഭരണം നടത്തിയിരുന്ന പ്രഭുക്കന്മാരായിരുന്നു ദ്വാരസമുദ്രത്തിലെ ഹൊയ്സാലന്മാർ. ഐതിഹ്യപ്രകാരം ശലൻ എന്ന രാജാവാണ് ഹൊയ്സാല വംശസ്ഥാപകൻ. ഇവരുടെ ആദ്യ തലസ്ഥാനം വേലപുരം ബേലൂരായിരുന്നു. പിന്നീട് ദ്വാരസമുദ്രം ആസ്ഥാനമായി. ബല്ലാളൻ ഒന്നാമനാണ് ആദ്യത്തെ തലസ്ഥാനമായ വേലപുരം സ്ഥാപിച്ചത്. 1100 മുതൽ 1106 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെത്. ഭിത്തിദേവൻ 1111 മുതൽ 1141 വരെ തമിഴകം ആക്രമിച്ച് രാമേശ്വരം വരെ മുന്നേറി. 1137 അദ്ദേഹം പിൽക്കാലത്തെ മൈസൂർ സംസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗത്തിനും അധിപനായിത്തീർന്നു. ദ്വാരസമുദ്രം തലസ്ഥാനമാക്കിയത് ഭിത്തിദേവനാണ്. ആദ്യകാലങ്ങളിൽ ഭിത്തിദേവൻ ജൈനമത സ്ഥാപകനായിരുന്നു. രാമാനുജന്റെ പ്രേരണയാൽ അദ്ദേഹം വൈഷ്ണവ മതം പിന്നീട് സ്വീകരിച്ചു. ശൈവമതത്തെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. വിഷ്ണുവർദ്ധൻ എന്ന പേരിലും അറിയപ്പെട്ട ഭിത്തിദേവന്റെ കാലത്താണ് ബേലൂരിലുള്ള ചിന്നകേശവ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഹൊയ്സാല വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ചൊരു മാതൃകയാണിത്. ഹൊയ്സാല രാജ്യത്തെ മറ്റൊരു പ്രധാന രാജാവായിരുന്നു വീരബല്ലാളൻ രണ്ടാമൻ. 1173 മുതൽ 1219 വരെയുള്ള കാലഘട്ടം യാദവ രാജാവായ ഭില്ലമനെ തോൽപ്പിച്ച് അദ്ദേഹം തൻ്റെ രാജ്യ അതിർത്തി കൃഷ്ണാതീരം വരെ വ്യാപിപ്പിച്ചു. വീരബല്ലാളൻ മൂന്നാമൻ 1292 മുതൽ 1342 വരെയുള്ള കാലഘട്ടം വീരബല്ലാളൻ മൂന്നാമനായിരുന്നു ഹൊയ്സാല വംശത്തിലെ അവസാന പ്രമുഖ രാജാവ് എന്ന് പറയാം. 1303 ഇദ്ദേഹം തെക്കൻ കാനറിയും വടക്കൻ കാനറിയുടെ ഒരു ഭാഗവും കീഴടക്കി. വീരബല്ലാളൻ തുംഗഭദ്ര തീരത്ത് നിർമ്മിച്ച കോട്ടയാണ് പിൽക്കാലത്ത് വിജയനഗരമായി വികസിച്ചത്. 1342 ഇദ്ദേഹം കൊല്ലപ്പെട്ടു. വിരൂപാക്ഷ ബല്ലാളൻ നാലാമന്റെ കാലത്ത് ഹൊയ്സാല രാജ്യം പുതിയതായി ഉദയം ചെയ്ത വിജയനഗര സാമ്രാജ്യത്തിൽ പൂർണമായും ലയിച്ചു. ഹൊയ്സാല വാസ്തുവിദ്യയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഹാലെബിഡ്. കരികാലന്റെ മരണത്തോടെ സംഘകാല ചോളന്മാരുടെ ശക്തി ക്ഷയിച്ചു എന്ന് പറയാം. എന്നാൽ പല്ലവരുടെ പതനത്തെ തുടർന്ന് വിജയാലയം ചോളശക്തി പുനഃസ്ഥാപിച്ചു. ഉറയൂരിനടുത്ത് അധികാരം പുലർത്തിപ്പോന്ന ഒരു മേധാവിയായിരുന്ന വിജയാലയം തഞ്ചാവൂർ കൈയടക്കി അവിടം തലസ്ഥാനമാക്കിയാണ് ചോള സാമ്രാജ്യം സ്ഥാപിച്ചത്. വിജയാലയന്റെ പിൻഗാമികളായ ആദിത്യനും പരാന്തകനും അയൽ രാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് തങ്ങളുടെ അധികാര മേഖല വികസിപ്പിച്ചു. തൻ്റെ പിതാവിൻ്റെ വികസന നയം പിന്തുടർന്ന പരാന്തകൻ പാണ്ഡ്യരെയും ചോളരെയും യുദ്ധത്തിൽ പരാജിതരാക്കി. പാണ്ഡ്യ തലസ്ഥാനമായ മധുര കീഴടക്കിയ അദ്ദേഹം മധുരയെ കൊണ്ട ചോളൻ എന്നും അറിയപ്പെട്ടു. ശ്രീലങ്കയ്ക്കെതിരായും അദ്ദേഹം സൈനിക വിജയം നേടുകയുണ്ടായി. പല്ലവ ശക്തിയെ തകർത്ത് നെല്ലൂർ വരെ ഇദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തെ വ്യാപിപ്പിച്ചു. തക്കോലത്ത് വെച്ച് 949 നടന്ന യുദ്ധത്തിൽ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണൻ മൂന്നാമൻ പരാന്തകനെ തോൽപ്പിച്ചു. ചോള സാമ്രാജ്യത്തിനേറ്റ ഒരു കനത്ത പ്രഹരമായിരുന്നു ഇത്. ചോള രാജാവ് രാജാധിരാജൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ചിദംബരത്തിലെ നടരാജ ക്ഷേത്രത്തിലെ സ്വർണം കൊണ്ടുള്ള മേൽക്കൂര പരാന്തകൻ സംഭാവന ചെയ്തതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാലത്ത് ഗ്രാമതലത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. പരാന്തകന്റെ 1919 1921 ഉത്തരമേരൂർ ശാസനങ്ങൾ ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. 1953 പരാന്തകൻ അന്തരിച്ചു. തുടർന്ന്
ഖണ്ഡരാദിത്യൻ, പരാന്തകൻ രണ്ടാമൻ, ഉത്തമചോളൻ എന്നീ രാജാക്കന്മാർ ഭരിച്ചു. ശ്രദ്ധേയമായ സംഭവങ്ങളൊന്നും തന്നെ ഇക്കാലത്ത് ഉണ്ടായില്ല. ചോള സാമ്രാജ്യം വികസിച്ച് ഒരു പ്രമുഖ രാഷ്ട്രീയ ശക്തിയായി രൂപാന്തരപ്പെട്ടത് രാജരാജൻ ഒന്നാമൻ്റെ കാലത്താണ്, 985 മുതൽ 1016 വരെയുള്ള കാലഘട്ടം. രാജരാജൻ്റെ സൈനിക വിജയങ്ങളിൽ പ്രധാനപ്പെട്ടത് ചേര രാജാവായ ഭാസ്കര രവിവർമ്മനെ തോൽപ്പിച്ചതാണ്. ചേരന്മാരുടെ മുഖ്യ സൈനിക കേന്ദ്രമായിരുന്ന ദക്ഷിണ കേരളത്തിലെ കാന്തല്ലൂർ ഇദ്ദേഹം തൻ്റെ അധീനത്തിലാക്കി. പാണ്ഡ്യനെയും തൻ്റെ മേൽക്കോയ്മ സ്വീകരിക്കുവാൻ നിർബന്ധിതരാക്കിയ രാജരാജൻ ശ്രീലങ്കയിലേക്ക് തൻ്റെ നാവികസേനയെ അയച്ച് ആ ദ്വീപിൻ്റെ വടക്ക് പ്രദേശം മുഴുവൻ തൻ്റെ അധീനത്തിലാക്കി. മാലിദ്വീപ് കൈവശപ്പെടുത്തിയതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു മികച്ച നേട്ടമെന്ന് പറയാം. കലകളെയും സാഹിത്യത്തെയും ഉദാരമായി പ്രോത്സാഹിപ്പിച്ച രാജരാജ ചോളനാണ് തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം അഥവാ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ ക്ഷേത്രശില്പകലാ വൈഭവത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. നെടുഞ്ചേഴിയന് ശേഷം പാണ്ഡ്യശക്തി ക്ഷയിക്കുകയും പല്ലവർ ദക്ഷിണേന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. എങ്കിലും തങ്ങളുടെ പഴയ പ്രദേശങ്ങളിൽ പാണ്ഡ്യർ ഒരു സ്വതന്ത്ര ശക്തിയായി തന്നെ നിലകൊണ്ടു. 7ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായ സിംഹവിഷ്ണുവിൻ്റെ സമകാലികനായിരുന്ന കടുങ്കോൻ എന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ പാണ്ഡ്യശക്തി പുനഃസ്ഥാപിതമായി. അരികേസരി മാറവർമ്മൻ എന്ന പ്രശസ്തനായ രാജാവ് ജീവിച്ചിരുന്നതും ഈ നൂറ്റാണ്ടിലാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പല്ലവന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചത്. ഈ രാജാവ് ചേരന്മാരെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മരുദൂർ വെച്ച് നടന്ന യുദ്ധത്തിൽ ആയി രാജാവിനെ തോൽപ്പിച്ച് പാണ്ഡ്യരുടെ മേൽക്കോയ്മ സ്ഥാപിച്ചത് അരികേസരി മാറവർമ്മന്റെ പുത്രനായ കോച്ചടയൻ രണധീരനാണ്. കാവേരി പ്രദേശം കൈയടക്കുകയും നന്ദിപുരത്ത് വെച്ച് നന്ദിവർമ്മൻ പല്ലവ മല്ലനുമായി ഏറ്റുമുട്ടുകയും ചെയ്ത പാണ്ഡ്യരാജാവാണ് മാറവർമ്മൻ രാജസിംഹൻ. 740 മുതൽ 765 വരെയുള്ള കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ചാലൂക്യ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമനെയും ഇദ്ദേഹം തോൽപ്പിക്കുകയുണ്ടായി. രാജസിംഹനെ തുടർന്ന് ഭരണാധികാരമേറ്റത് മാറഞ്ചടയൻ അഥവാ ജഡിലവർമ്മൻ പരാന്തകനാണ്. 765 മുതൽ 815 വരെ ചേരന്മാരെയും പല്ലവന്മാരെയും പരാജയപ്പെടുത്തി സാമ്രാജ്യം വികസിപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ കീഴിൽ സേലം, കോയമ്പത്തൂർ, തിരുച്ചിറപ്പള്ളി, കന്യാകുമാരി എന്നീ ജില്ലകളിൽപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നു. പിന്നത്തെ പാണ്ഡ്യരാജാവായിരുന്ന ശ്രീമാര ശ്രീവല്ലഭൻ്റെ ഭരണകാലത്ത് ഒരു പ്രധാന സംഭവമാണ് പാണ്ഡ്യരുടെ ശ്രീലങ്ക ആക്രമണം. പെല്ലാറുവിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ പല്ലവന്മാർ ശ്രീവല്ലഭനെ തോൽപ്പിച്ചു. ശ്രീ പുറമ്പിയത്തുണ്ടായ യുദ്ധത്തിൽ അപരാജിത പല്ലവൻ പരാജയപ്പെടുത്തിയ വരഗുണൻ രണ്ടാമനാണ് ശ്രീരാമൻ്റെ പിൻഗാമി. കുലോത്തുങ്ക ചോളന് ശേഷം ചോളശക്തി ക്ഷയിക്കാൻ തുടങ്ങിയതോടെ പാണ്ഡ്യന്മാർ അവരുടെ ശക്തി പുനഃസ്ഥാപിച്ചു. മാറവർമ്മൻ സുന്ദര പാണ്ഡ്യൻ ചോളന്മാരുടെ രാജ്യം മുഴുവൻ തൻ്റെ ആധിപത്യത്തിൽ കീഴിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. പക്ഷേ ചോളരാജാവായ രാജരാജൻ മൂന്നാമൻ, ഹൊയ്സാല രാജാവായ നരസിംഹൻ രണ്ടാമൻ്റെ സഹായത്തോടുകൂടി സുന്ദര പാണ്ഡ്യൻ്റെ ആക്രമണത്തെ ചെറുത്തുനിന്നു. 1251 സിംഹാസനാരോഹണം ചെയ്ത ജടാവർമ്മൻ സുന്ദര പാണ്ഡ്യനാണ് ഏറ്റവും പ്രഗത്ഭനായ പാണ്ഡ്യരാജാവ് എന്ന് പറയാം. ഹൊയ്സാലന്മാരെ തോൽപ്പിച്ച് ഇദ്ദേഹം പാണ്ഡ്യരാജ്യം വിപുലമാക്കി. മാറവർമ്മൻ കുലശേഖരനായിരുന്നു സുന്ദര പാണ്ഡ്യൻ്റെ പിൻഗാമി. അദ്ദേഹം ആക്രമണം പൂർവാധികം ഭംഗിയായി തുടർന്നു. ഹൊയ്സാലരെ പൂർണ്ണമായും ആക്രമിച്ച് കീഴടക്കിയ ഇദ്ദേഹത്തിൻ്റെ കാലത്തെക്കുറിച്ച് പാണ്ഡ്യരാജ്യം സന്ദർശിച്ച മാർക്കോ പോളോ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. മാറവർമ്മൻ കുലശേഖരന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കളായ സുന്ദരപാണ്ഡ്യനും വീരപാണ്ഡ്യനും തമ്മിൽ അധികാര മത്സരം ആരംഭിച്ചു. ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകനായിരുന്ന മാലിക് കഫൂർ ഈ അവസരം പാഴാക്കാതെ മധുര ആക്രമിച്ച് കീഴടക്കി 1311. ഇതിനെ തുടർന്ന് പാണ്ഡ്യരാജ്യത്തുണ്ടായ ആഭ്യന്തര കലാപം വേണാട് രാജാവായിരുന്ന രവിവർമ്മ കുലശേഖരന് മധുര ആക്രമിക്കുവാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കിക്കൊടുത്തു. വീരപാണ്ഡ്യന്റെ സേനകളെ രവിവർമ്മ തോൽപ്പിക്കുകയും പാണ്ഡ്യരാജ്യത്ത് തൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് 1312 തൻ്റെ 46-ാമത്തെ വയസ്സിൽ ദക്ഷിണേന്ത്യയുടെ ചക്രവർത്തിയായി അഭിഷേകം നടത്തിയ രവിവർമ്മ കാഞ്ചീപുരം വരെ തൻ്റെ ജൈത്രയാത്ര തുടർന്നു.
പാണ്ഡ്യശക്തി ഈ മാരകമായ പ്രഹരമേറ്റ് ദുർബലമായി എങ്കിലും 18-ാം ശതകം വരെ പല പാണ്ഡ്യ മേധാവികളും ദക്ഷിണേന്ത്യയിൽ ചെറുകിട രാജ്യങ്ങൾ സ്ഥാപിച്ച് ഭരണം നടത്തിപ്പോന്നു. ഇത്രയുമാണ് പ്രധാനപ്പെട്ടത് എന്ന രീതിയിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഏതാ പറയേണ്ടത്, ചാലൂക്യരെ പറഞ്ഞു, പല്ലവരെ പറഞ്ഞു, വർദ്ധന്മാരെ പറ്റി പറഞ്ഞു. നമ്മൾ ശരിക്കും പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷം, ഗുപ്ത ഇതെല്ലാം നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങളാണ്, പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹിസ്റ്ററി പഠിക്കുന്നത്. പക്ഷേ സൗത്ത് ഇന്ത്യയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലേക്ക് ഉള്ള സംഭവം അധികം ആരും ഡീറ്റെയിൽഡായിട്ട് പഠിക്കാറില്ല. പക്ഷേ അതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നും, ബിക്കോസ് ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ഇത് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്.